ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു കിഡിലൻ മിഠായിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. വളരെ കുറച്ച് ചേരുവകളുണ്ടെങ്കിൽ ആർക്കും വളരെ ഈസി ആയിട്ട് വീട്ടിൽ മിഠായി ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് യമ്മി മലബാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ മിഠായി ചെയ്തെടുക്കാനായിട്ട് നമുക്കൊരു സോസ് പാനിലേക്ക് അര കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതിയാകും. ഇങ്ങനെ നമ്മൾ മിക്സ് ഒന്നും ചെയ്യാതെ പാനിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ പഞ്ചസാര ഇങ്ങനെ ഉരുകി വരാനായിട്ട് തുടങ്ങും. പഞ്ചസാര എല്ലാം ഉരുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പാച്ചിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മിക്സായിട്ട് കിട്ടും. ഇപ്പോഴും മീഡിയം ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഇത് ഉരുകി വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, കാരമലൈസ് ചെയ്തെടുക്കുമ്പോൾ പഞ്ചസാര ഒട്ടും കരിഞ്ഞു പോകാനായിട്ട് പാടില്ല. കരിഞ്ഞു പോയാൽ നമ്മുടെ ഈ മിഠായിക്ക് ഒരു കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതിയാകും. അപ്പോൾ ഇതേ നമ്മുടെ പഞ്ചസാര ഈ ഒരു സ്റ്റേജ് എത്തിയാൽ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ നിന്ന് വളരെ കുറഞ്ഞ തീയിലോട്ട് മാറ്റാം. ഇനിയും നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഈ കട്ടകട്ടയായി കിടക്കുന്ന പഞ്ചസാരയും ഒന്നും കൂടി നന്നായിട്ട് മെൽറ്റായിട്ട് ഇതാ ഇതേപോലെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള കാരമലായിട്ട് നമുക്ക് കിട്ടണം. ഇപ്പോൾ നമ്മുടെ കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോഴും കുറഞ്ഞ തീയിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് അര കപ്പ് അളവിൽ ക്രീം ചേർത്ത് കൊടുക്കാം. അത് ഫ്രഷ് ക്രീം ആണെന്നുണ്ടെങ്കിലും വിപ്പിംഗ് ക്രീം ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അര കപ്പ് അളവിൽ ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത്. ക്രീം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ക്രീം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കാരമൽ ഇത്തിരി കട്ടിയായിട്ട് പോകും. പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ക്രീം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്ത് കൊണ്ടിരിക്കുക. അപ്പോൾ ക്രീം ചൂടായി വന്നാൽ ഈ കട്ടയായി കിടക്കുന്ന കാരമലും കൂടി നന്നായിട്ട് മിക്സായിട്ട് കിട്ടും. കാരമലെല്ലാം ഉരുക്കി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് വീണ്ടും അര കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലുള്ള മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് കപ്പ് വേണമെങ്കിലും ഇത് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ എടുത്ത കപ്പിൽ തന്നെ എല്ലാം തന്നെ ഒന്ന് അളന്നെടുത്താൽ മതി. അതായത് അര കപ്പിൽ ഇപ്പോൾ നമ്മൾ പഞ്ചസാര എടുത്ത ആ കപ്പിൽ തന്നെ നമ്മൾ സെയിം കപ്പിൽ തന്നെ ക്രീമും അളന്നെടുക്കുക. പിന്നെ ഇപ്പോൾ ചേർത്ത പഞ്ചസാരയും അളന്നെടുക്കുക. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മിഠായി നിങ്ങൾക്ക് വീട്ടിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ മിഠായി ചെയ്തെടുക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് ആകെ 3 ഇൻഗ്രീഡിയൻ്റെ ആവശ്യമുള്ളൂ. അതായത് പഞ്ചസാരയും ക്രീമും പിന്നെ ബട്ടറുമാണ് വേണ്ടത്. അപ്പോൾ ഈ 3 ചേരുവകൾ കൂടാതെ നമ്മുടെ ഈ റെസിപ്പിയിലേക്ക് കറക്റ്റ് നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ടെക്സ്ചറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കോൺ സിറപ്പ് ചേർക്കുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇത് എവിടെ കിട്ടുകയെന്ന് ചോദിച്ചാൽ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കോൺ സിറപ്പ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് സിറപ്പ് എന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് മേടിക്കാനായിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ബേക്കിംഗ് ആക്സസറീസ് വിൽക്കുന്ന ഷോപ്പിൽ നിന്നും നമുക്കിത് മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ടോഫീൻ്റെ ടെക്സ്ചർ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽ ഒരു അല്പം വെള്ളം എടുക്കുക. അതിലേക്ക് ഈ പഞ്ചസാരൻ്റെ ക്രീമിൻ്റെ മിക്സ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പാകത്തിനാവുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായി എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതുവരെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് ഞാൻ പറഞ്ഞ ആ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കുക. ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കണം. ഫസ്റ്റ് വേണ്ട ഗ്ലൂക്കോസ് സിറപ്പാണ്. അത് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ അളവിലാണ് നമ്മൾ ഈ സിറപ്പ് ഗ്ലൂക്കോസ് സിറപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് ബട്ടറാണ്. അൺസോൾട്ടഡ് ബട്ടറും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടോഫിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇതേപോലുള്ളൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ താഴെ ബട്ടർ പേപ്പറും ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ച് കൊടുത്താലും മതി. അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ചൂടൊക്കെ മുഴുവനായിട്ട് മാറുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചൂട് മാറിയതിന് ശേഷം നമുക്ക് ഏത് സൈസിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റാം.
അപ്പോൾ നമ്മുടെ മിഠായിയുടെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള ബട്ടർ പേപ്പർ അങ്ങ് മാറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. അവർക്ക് കടയിൽ നിന്ന് മിഠായി മേടിച്ച് കൊടുക്കുന്നതിനേക്കാളും എത്രയോ നല്ലത് നമ്മൾ വീട്ടിൽ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഉറപ്പായിട്ടും ഇഷ്ടമാകും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.